ഈ കടുവയെ കൊണ്ടുവന്നാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അതിലാണ്, ആ കൂട്ടിലാണ് കടുവ. കടുവ ഓൾറെഡി പാസ് ചെയ്ത് പോയി. നമ്മൾ ഈ കോൺവോയിൽ എത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ കോൺവോയ്. കടുവ ഓൾറെഡി നമ്മുടെ വണ്ടി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. കടുവയെ കൊണ്ടുവന്ന കോൺവോയാണ് നമ്മളിപ്പോൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആക്ച്വലി ഒരു ട്രാക്ടറിൽ ഒരു കൂട്ടിലാണ് ആ കടുവ പോയത്. അതിന്റെ പുറയുള്ള വണ്ടികളാണ് നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ കാണാം, കണ്ടോ വണ്ടികൾ പോകുന്ന കണ്ടോ. ഇതാണ് കടുവ പോകുന്നത്. കടുവയെ കൊണ്ടുള്ള കോൺവോയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കടുവയും കൊണ്ട് പോകുന്ന ഒരു കോൺവോയാണ്. ബത്തേരി ടൗണിൽ കൂടിയാണ് പോകുന്നത്. അപ്പോ ഈ വനം വകുപ്പ് ഉറപ്പ് തന്നു എങ്കിൽ കൂടിയും, കടുവയെ കൊല്ലുമെന്ന് ഉറപ്പ് തന്നു എങ്കിൽ കൂടിയും കടുവയെ അവര് പിടിക്കുകയായിരുന്നു. കടുവയെ പിടിച്ചിട്ട് അവിടെ കുറെ പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും അവര് ആ കടുവയെ ഒന്നും ചെയ്തില്ല. ആ കടുവയെ ഇപ്പോ അവര് കൊണ്ടുപോവുകയാണ്. കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കടുവയെ കൊണ്ടുവന്ന കോൺവോയ് ആണ്. കടുവയുള്ള ട്രാക്ടർ കുറച്ച് മുമ്പിലുണ്ട്. അവര് കുപ്പാടി ഭാഗത്തേക്കാണ് ഇപ്പോൾ അവർ ആ കടുവയെ കൊണ്ടുപോകുന്നത്. ഇത് രണ്ടു ദിവസം മുമ്പ് ഈ കടുവ അവിടെ ഒരു പശുവിനെ പിടിച്ചിരുന്നു. രണ്ടു ദിവസം മുമ്പ് അവിടെ പശുവിനെ പിടിച്ചിരുന്നു എങ്കിൽ കൂടിയും നമ്മളൊരു ചെറിയൊരു നേരെ പോവാണ്. അവര് രണ്ടു ദിവസം മുമ്പ് അവിടെ ഒരു പശു കടുവ ഒരു പശുവിനെ പിടിച്ചിരുന്നു എങ്കിൽ കൂടിയും അവിടെ സംഭവിച്ചത് ആ പശുവിനെ അവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ അവിടെ കൊണ്ടുവരികയായിരുന്നു എങ്കിൽ, ആ വീട്ടില് പശുവിനെ അങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു ഷൂട്ടേഴ്സ് ടീമിനെ കൊണ്ടുവരികയായിരുന്നു എങ്കിൽ ഈ കടുവേനെ രാത്രി തന്നെ വെടിവെച്ചിടാമായിരുന്നു. എങ്കിൽ കൂടിയും അവരത് ചെയ്യാണ്ട് ആ പശുവിനെ പിടിച്ച് ആ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാറി ഒരു കൂട്ടിൽ വെക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആ കൂട്ടിൽ വെച്ചതുകൊണ്ട് എന്ത് പറ്റി എന്ന് വെച്ചാൽ ആ കടുവ വീട്ടിൽ പിന്നെ തിരിച്ച് അന്വേഷിച്ചു വന്നു, പക്ഷെ ആ കൂട്ടിൽ വന്നില്ല. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഈ കടുവയെ, ഈ വാഗേരിയിലെ പ്രജീഷിനെ കൊന്ന കടുവേനെ ഒരു 10 ദിവസത്തോളമായിട്ട് ഇവർ വാച്ച് ചെയ്യായിരുന്നു. കോമ്പിങ്ങും പല ഓപ്പറേഷൻസും നടത്തി. കടുവയെ പല സ്ഥലത്തും കാണും, ഡേഞ്ചറസ് പൊസിഷനിൽ കാണും എങ്കിൽ കൂടിയും അവർക്ക് കടുവേനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ കടുവയെ പിടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു ദിവസം കടുവ സന്തോഷ് എന്ന് പറഞ്ഞ ആളുടെ, വാഗയിൽ സന്തോഷ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ വന്നിട്ട് പശുവിനെ കൊന്നു. രാത്രി അവർ കണ്ടു ആ കടുവേനെ അവിടുന്ന് ഓടിച്ചുവിട്ടു. പക്ഷെ ആ പശുവിനെ കൊന്ന ദിവസം തന്നെ പിറ്റേ ദിവസം അവിടെ ഷൂട്ടേഴ്സ് വെയിറ്റ് ചെയ്തിരുന്നു എങ്കിൽ കടുവേനെ അവർക്ക് കൊല്ലാൻ സാധിക്കുമായിരുന്നു. വനംവകുപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കടുവയെ ഷൂട്ടിങ്ങിനുള്ള ഓർഡർ കിട്ടി എന്നാണ് വനമന്ത്രിയും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരിയായിരുന്നു, അതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു എങ്കിൽ സന്തോഷിന്റെ വീട്ടിൽ പശുവിനൊന്നും ചെയ്യാണ്ട് അവര് വെടിവെക്കാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എങ്കിലും അവരത് ചെയ്തില്ല.
അതിന് പകരം അവരാ പശുവിനെ നേരെ മാറ്റി കുറച്ച് ദൂരെ ജനവാസം ഇല്ലാത്ത സ്ഥലത്ത് ഒരു കൂട്ടിൽ വച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം കടുവ വന്നപ്പോൾ ആ കടുവ കൂട്ടിൽ കയറിയില്ല, അതിനു പകരം ഈ സന്തോഷിന്റെ വീട്ടിൽ തന്നെ വന്നു. സന്തോഷിന്റെ വീട്ടിൽ തന്നെ വന്നിട്ട് ഈ കടുവ അവിടെ ഒരു ആടിനെ പിടിക്കാൻ ശ്രമിച്ചു. അപ്പൊ സന്തോഷിന്റെ വീട്ടില് ഷൂട്ടേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ സന്തോഷിന്റെ വീട്ടില് ഷൂട്ടേഴ്സ് ആരും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് അതിന് ശേഷം ഇന്നലെ ഇന്ന് ഒരു ഉച്ചയോടുകൂടി 2 മണിയോടുകൂടിയാണ് ഈ കടുവയെ അവര് കൂട്ടിൽ പിടിക്കുന്നത്. അങ്ങനെ കൂട്ടിൽ പിടിച്ചു. പിടിച്ചതിന് ശേഷം വാഗേരിയിൽ ഭയങ്കര പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും വാഗേരിയിൽ വന്നിരുന്നു. പക്ഷേ പ്രൊട്ടസ്റ്റിലൊന്നും സംഭവിച്ചില്ല. MLA മാരും ജനപ്രതിനിധികളും ഒക്കെ എത്തി എങ്കിൽ കൂടിയും പ്രൊട്ടസ്റ്റിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നുണ്ടായില്ല. അങ്ങനെ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് അവിടെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവരേതായാലും ആ കടുവയെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടിരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വണ്ടിയുടെ മുമ്പിൽ ആണ് ആ കടുവയെ കൊണ്ടുവന്നത്. അവരിപ്പോ കുപ്പാടിയിലെ ഒരു കടുവ പരിപാലന കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ഒരു അറിവ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ മിക്കവാറും കണ്ടു ആ കോൺവൈ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ ഒരു കോൺവൈ പോകുന്നുണ്ട്, ബസിന്റെ മുമ്പിൽ ഒരു കോൺവൈ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കോൺവോയിൽ പോയി ഇവർ കടുവേനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊന്ന് അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഈ ബസിന്റെ തൊട്ട് മുമ്പിലൂടെയാണ് കോൺവോയ് പോകുന്നത്. നമ്മൾ ആ കടുവ പോകുന്ന വണ്ടി നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നു. നമുക്കിപ്പോ ആ കോൺവോയ് കാണാം. ബസ് ഇപ്പോ ചാടിയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലിയർ വ്യൂ ആയിരുന്നു. കണ്ടോ ആ മുമ്പിൽ ഫ്ലാഷ് ഇട്ട വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടുന്ന് കാണാൻ സാധിക്കും. തന്റെ തൊട്ടു മുമ്പിലാണ് ഈ കടുവ പോകുന്ന കോൺവോയ്. ആ കടുവ പോകുന്ന ട്രാക്ടർ നമുക്ക് ഏതായാലും ഇവിടുന്ന് കാണാൻ സാധിക്കും. ഈ തൊട്ടു മുമ്പിൽ കൂടെയാണ് കണ്ടോ, ഇതാണ് ആ കടുവ പോകുന്ന കോൺവോയ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ആ കുറച്ച് വനപാലകരൊക്കെ നിൽക്കുന്ന ഒരു വണ്ടി കാണാൻ പറ്റും. അതിന്റെ തൊട്ടു മുമ്പിലാണ് അത് പോകുന്നത്, ആ ട്രാക്ടർ പോകുന്നത്. നമ്മളിപ്പോ കണ്ടോ മീഡിയ വണ്ണിന്റെ ഒരു വണ്ടി അവിടെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. കോൺവോയ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, കടുവ പോകുന്ന കോൺവോയ് ആണ്. നമുക്ക് മുകളിൽ തൊട്ട് മുകളിൽ നമുക്ക് ആ കടുവയെ കാണാൻ സാധിക്കും. മീഡിയ വണ്ടി കാറാണ് തൊട്ട് മുമ്പിൽ കൂടെ പോകുന്നത്. അതിന്റെ കുറച്ച് മുമ്പിലാണ് ആ കോൺവോയ് പോകുന്നത്. ഇതൊക്കെ വനംവകുപ്പിന്റെ വണ്ടികളാണ്. അവിടെ കടുവ കിടക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവരെ വണ്ടികൾ പോകുന്നത്. ഇത് RRT യുടെ ഒരു വണ്ടിയാണ് നമ്മുടെ തൊട്ട് മുമ്പിലുള്ളത്. RRT നെയും ക്രോസ് ചെയ്ത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് രാത്രി
ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ലെങ്കിൽ കൂടിയും നമുക്ക് കാണാം. നമുക്കതിന്റെ തൊട്ട് മുമ്പിൽ കാണാൻ പറ്റും, ഒരു കുറച്ച് വണ്ടികളുടെ, ഒരു അഞ്ച് വണ്ടികളുടെ മുമ്പിലാണ് ഈ കടുവ പോകുന്നത്. ഒരു ട്രാക്ടറിലാണ് ഈ കടുവ പോകുന്നത്. അതിന്റെ ചുറ്റും, ആ ട്രാക്ടറിന്റെ ചുറ്റും ഒരു മൂടിയിട്ടിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ ഫ്ലാഷ് ഒക്കെ വെച്ച് പോകുന്നുണ്ട്. വളരെ രാജകീയമായിട്ടാണ് ഈ കടുവ പോകുന്നത്. എല്ലാ മനോവകുപ്പിന്റെ വണ്ടികളാണ് പോകുന്നത്. ഇതേതാണ്ട് കുപ്പാടി ഭാഗത്ത് വണ്ടി എത്തി, എന്നിട്ട് അവർ പോവാണ്. അതിനർത്ഥം അവർ ആ കടുവയുടെ എൻക്ലോഷറിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും കടുവ പോകുന്നത്. അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ട് വണ്ടികളുണ്ട്, അതിന്റെ തൊട്ട് മുമ്പിലാണ് ഈ കടുവ പോകുന്നത്. ആരോ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഏതായാലും കടുവ പോകുന്ന ജീപ്പ് കണ്ടാൽ നമുക്ക് ഇവിടെ വളരെ കൃത്യമായിട്ട് മൂന്ന് വണ്ടികളുടെ മുമ്പിലാണ് ആ കടുവ പോകുന്നതുള്ളത്. ഇനി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് നമുക്ക് കാണാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒരു റീക്യാപ്പ് തരാം. സംഭവം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10 ദിവസം മുമ്പാണ് അവിടെ പ്രജീഷ് എന്ന് പറയുന്ന ആളെ കടുവ പിടിച്ചത്. നമ്മൾ ആക്ച്വലി കോൺവോയുടെ ഇടയ്ക്കാണ് നമ്മളിപ്പോ ഉള്ളത്. പ്രജീഷ് എന്ന് പറയുന്ന ആളെ കടുവ പിടിച്ചത് ഏതാണ്ട് ഒരു 10 ദിവസം മുമ്പാണ്. അപ്പൊ പ്രജീഷ് അവിടെ പശുവിന് വേണ്ടി പുല്ലരിയാൻ പോയിരിക്കുകയായിരുന്നു. ഉണ്ട്, നമുക്കിപ്പോ അവിടെ നിന്ന് വണ്ടി കാണാം. പ്രജീഷ് പുല്ലരിയാൻ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ പുല്ലരിയാൻ പോയ പ്രജീഷിനെ കാണാത്തതുകൊണ്ട് വീട്ടിൽ അന്വേഷിച്ചു ചെന്നു. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ പ്രജീഷിന്റെ ഡെഡ് ബോഡി അവിടെ കാണുന്നത്. ഭയങ്കര ഒരു
ഹൊറിബിൾ സിറ്റുവേഷനിലായിരുന്നു ആ ഡെഡ് ബോഡി കണ്ടിരുന്നത്. നോക്കുകയാണെങ്കിൽ ആ പ്രജീഷിന്റെ തൊട മുഴുവൻ ഭക്ഷിച്ച സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രജീഷിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് എടുത്തപ്പോൾ അവിടെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും കൂടി സമരം ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കടുവയെ കൊല്ലണം, കൊല്ലാനുള്ള ഓർഡർ വേണമെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ മുമ്പിൽ കാണാം, കടുവ വെച്ചിരിക്കുന്ന കൂട് കാണാം. കൊല്ലാനുള്ള ഓർഡർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊല്ലാനുള്ള ഓർഡർ ആദ്യം തന്നെ കൊല്ലാനുള്ള ഓർഡർ ഉണ്ടായില്ല, മയക്കുവെടി വയ്ക്കാനുള്ള ഓർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. മയക്കുവെടി വയ്ക്കാനുള്ള ഓർഡർ കിട്ടിയതിന് ശേഷം പിന്നെയും ആ ഓർഡർ നോക്കിയതിന് ശേഷം ജനങ്ങൾ പറഞ്ഞു, പണ്ട് ഇതൊരു ചെക്ക് പോസ്റ്റാണ്, മയക്കുവെടി കിട്ടിയ ഓർഡറിന് ശേഷം ജനങ്ങൾ പറഞ്ഞു അത് പോരാ, നമുക്ക് കൊല്ലാനുള്ള ഓർഡർ തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ കൊല്ലാനുള്ള ഓർഡർ കിട്ടാമെന്ന് പറഞ്ഞ് ഒരു ഓർഡർ വനംവകുപ്പിട്ടു. പക്ഷെ ഓർഡർ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് കൊല്ലാൻ വേണ്ടിയുള്ള ഓർഡർ ആയിരുന്നില്ല. അത് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ അതിനെ ആ കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കുകയോ അല്ലെങ്കിൽ ആ കടുവയെ കൂട്ടിലടക്കുകയോ ചെയ്യാം, ഇതൊന്നും സാധ്യമല്ലാതെ വഴിയും ഈ കടുവയെ പോസിറ്റീവായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്താൽ മാത്രമേ കടുവയെ കൊല്ലാവുള്ളൂ എന്നൊരു ഗൈഡ് ലൈൻസ് ആണ് വേണ്ടത്. ഇപ്പൊ ഈ വള വരുമ്പം കൃത്യമായിട്ട് കടുവ പോകുന്ന വണ്ടി കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ആ ഓർഡർ ഉണ്ടായത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കതൊരു ജെന്യുവൻ ആയിട്ടുള്ള ഓർഡർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നിരവധി തവണ അവിടെ കോമ്പിംഗ് ഓപ്പറേഷൻസ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവൻ പടക്കം പൊട്ടിച്ചു എന്ന് തന്നെ പറയുന്നവരുണ്ട്. അപ്പൊ എന്തായാലും അവിടെ ആ കോമ്പിംഗ് ഓപ്പറേഷൻസ് ഒക്കെ പല ദിവസം കഴിഞ്ഞു. അതിനിടയ്ക്ക് കടുവ ടെറർ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പലപ്പോഴും കടുവയെ കണ്ടിരുന്നതായിട്ട് പറയപ്പെടുന്നു. കുട്ടികളൊക്കെ കടുവയെ കണ്ട് പേടിച്ചു പോയിട്ടുണ്ട്. രാവിലെ പുല്ലരിയാൻ പോയൊരു കടുവ കണ്ട്, നമുക്കിപ്പോ വളരെ ക്ലിയർ ആയിട്ട് ഒരു വ്യൂ ആണ് മുമ്പിൽ കാണുന്നത്, കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ അവര് കടുവയെ ഇങ്ങോട്ട് റൈറ്റിലേക്ക് തിരിയും. അപ്പൊ നമ്മളിവിടെ തൽക്കാലം സൈഡിലേക്ക് ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ കംപ്ലീറ്റ് കോൺവോയ് കാണാൻ സാധിക്കും. നമുക്ക് ഏതായാലും അത്തേക്ക് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ഏതായാലും സൈഡിൽ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ഇവരുടെ കോൺവോയെ പാസ് ചെയ്യുമ്പോൾ ഇവരുടെ കോൺവോയ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് കടുവ പോകുന്നതും കാണാൻ പറ്റും. കണ്ടോ, കടുവ ആണ് അവരുടെ കോൺവോയ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, അവിടെ ഒരു പോലീസ് വണ്ടി പോകുന്നു, അതിന്റെ തൊട്ട് പുറകിൽ അവിടെയാണ് കടുവ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രാക്ടർ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കി ആ ട്രാക്ടർ കാണാം. ആ ട്രാക്ടറിനകത്താണ് കടുവ. ഇതിനി ബാക്കിയുള്ള അവരുടെ ഒരു കോൺവോയ് ആണ്. ചേട്ടാ ഫ്രെയിമിൽ ക്യാമറ റിപ്പോർട്ടർ ക്യാമറ ഫ്രെയിമിൽ റിപ്പോർട്ടർ ക്യാമറ ഫ്രെയിമിലുണ്ട്. ഡോക്ടർ, ഈ ഇഞ്ചുറീസ് ഉള്ളപ്പോഴും ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽത്ത് ഓക്കെ ആയിരിക്കും ഇതിന്റെ? അതിന് ഈ ബുദ്ധിമുട്ട് വരാൻ സാധ്യത കുറവാണ്. ചേട്ടാ ഫ്രെയിമിൽ കയറില്ല, റിപ്പോർട്ടർ
ക്യാമറ കുറച്ച് പുറകോട്ട് വയനാട്ടിലുള്ള മുഴുവൻ ഡി എഫ് ഓർസ്, കണ്ണൂർ സയൻസ് സ്ക്വാഡ്, കോഴിക്കോട് സയൻസ് സ്ക്വാഡ്, കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രതിനിധികൾ, അത് അതേപോലെ എല്ലാവരും, നിങ്ങളും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും ജനം ക്യാമറ എല്ലാ രീതിയിലും കൊണ്ടാണ് നമുക്കൊരു അപകടം ഒഴിവാക്കാൻ പറ്റിയത്. കേജിയും സാനിറ്റൈസിങ്ങും ഇവൻ എക്സ്ട്രീം കണ്ടീഷൻ വരെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. ഇതിലാണ് ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾക്ക് കേജിയിലാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും സഹായിക്കും. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പുത്തൂരിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഇല്ല. ആ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ആ രീതിയിലല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായിട്ട് അവർ